ദേശീയ തലത്തിലെ ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കൂടുതൽ സ്പേസ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ വാർത്തകളിൽ സ്റ്റോറികളിൽ കൊടുക്കുന്നുണ്ട് രണ്ട് മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ലൈവ് ഷോ പ്രൈം ടൈമിൽ ഈ മാധ്യമങ്ങൾ കൊടുത്തിരുന്നത് പ്രിന്റിൽ ഉൾപേജുകളിലേക്ക് പോകുന്നു വൺ കോളം ന്യൂസ് ആയി അത് വരുന്നു അപ്പം ഇവിടെ ഒരു മാറ്റം വരുന്നു ഇതിനുള്ള പ്രധാന കാരണമായി ഞാൻ കാണുന്നത് എക്സിറ്റ് പോളുകളാണ് നമുക്കറിയാം എക്സിറ്റ് പോളിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ജൂൺ ഒന്നാം തീയതി തിരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിയണം പക്ഷേ കയ്യിലുണ്ട് സാധനം കയ്യിലുണ്ട് തെരഞ്ഞെടുപ്പ് ഇതിന്റെ ഡേറ്റ മുഴുവൻ മാധ്യമ മുതലാളിമാരുടെ കയ്യിലുണ്ട് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് അത് എൻ ആകട്ടെ ബി സെൻസിറ്റീവ് ഇൻഡെക്സ് ആകട്ടെ കഴിഞ്ഞ ഒരു മാസമായി തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ ഹൈ ലെവൽ ിറ്റി ആണ് ഒരു ദിവസം തന്നെ ഒരു ശതമാനത്തിലധികം ഒക്കെ സ്വിംഗ് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമല്ല അതിനർത്ഥം ഇവിടെ മാർക്കറ്റ് ജിറ്ററിയാണ് മാർക്കറ്റിനൊരു ദിശാബോധം ലഭിക്കുന്നില്ല വ്യക്തമായി മോദി അധികാരത്തിൽ വരും കോർപ്പറേറ്റ് ഫ്രണ്ട്ലി നയവുമായി സ്റ്റേബിൾ ഗവൺമെന്റ് മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷ ഇന്ന് പൂർണ്ണമായി ഇല്ലാത്തത് അത് സംഭവിക്കുന്നത് മൂന്നാമതൊരു മാറ്റമുണ്ടെന്ന് ഞാൻ കരുതുന്നത് ഊഹ കച്ചവടക്കാരുടെ ഒരു വിപണിയുണ്ട് അനൌപചാരികമായ സംഭവമാണെങ്കിലും നിയമവിരുദ്ധമായി പലപ്പോഴും കാണുന്നതാണെങ്കിലും ഇതൊരു സൂചനയാണ് അവിടെ മുന്നൂറ്റി ഇരുപതിനും മുന്നൂറ്റി അറുപതിനും ഇടയ്ക്ക് സീറ്റുകളാണ് എൻ ഡി എക്ക് ലഭിക്കുന്നത് എന്നായിരുന്നു കൂടുതലും ബെറ്റുകൾ പ്ലേസ് ചെയ്തിരുന്നത് പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിനും ഇരുന്നൂറ്റി അറുപതിനും ഇടയിൽ നിൽക്കുകയാണ് ഈ മൂന്നിനെ ബേസ് ചെയ്തുകൊണ്ടാവണം ഒരു പരിധിവരെ നരേന്ദ്രമോദി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചോണും ചെനറും മാറ്റുമെന്നാണ് ഞാൻ കാണുന്നത് ഒരു ഫെഡറൽ ബി ജെ പിയുടെ ഓൺ മെഷീനറി മാറുകയാണ് ഒരു പക്ഷേ ആർ എസ് എഫ് നേതൃത്വം നിർദ്ദേശം കൊടുത്തിരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുമാത്രമല്ല മാത്രമല്ല രണ്ടാം നിര നേതൃത്വം കാത്തിരിക്കുകയാണ് ഒന്നാം നിര നേതൃത്വത്തിന് ബലഹീനത ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാം നിര നേതൃത്വത്തിന് പ്രസക്തിയുള്ളൂ ബി ഒരു കേഡർ പാർട്ടിയാണ് സമ്മതിക്കുന്നു പക്ഷേ കോൺഗ്രസിസം ബി ജെ പിയെ ബാധിച്ചിരിക്കുന്നു